തിങ്ങിനിറഞ്ഞ കോടതി ഹാളിലെ പ്രതിക്കൂട്ടിനുള്ളിൽ നിന്ന് അസ്ഫാഖ് ആലത്തിനോട് പരിഭാഷകനായ അഭിഭാഷക ശിക്ഷ വിധി എന്തെന്ന് ഹിന്ദിയിൽ വായിപ്പിച്ച് കേൾപ്പിച്ചു. ചെറിയ ശിക്ഷയിൽ നിന്ന് വലിയ ശിക്ഷയിലേക്ക് എന്ന ക്രമത്തിലായിരുന്നു കോടതി വിധി പറഞ്ഞത്. ഹിന്ദിയിൽ പറഞ്ഞപ്പോൾ അസ്ഫാഖ് ആലത്തിന് യാതൊരു മുഖഭാവവും ഉണ്ടായിരുന്നില്ല. കാരണം അസ്ഫാഖ് ആലം വിചാരിച്ചത് തൻ്റെ ഈ കുറ്റത്തിന് ചെറിയ ശിക്ഷയാണ് എന്നാണ്. അതുകൊണ്ട് തന്നെ അയാൾ ചെറുതായി തല കുലുക്കി. പക്ഷെ അവസാനമായിട്ട് ഹിന്ദിയിൽ അവരോട് വധശിക്ഷയാണെന്ന് പറഞ്ഞപ്പോൾ അയാളുടെ കണ്ണുകൾ ചുവന്നു, മുഖം മാറി. പ്രതിയുടെ അവസ്ഥ തിരിച്ചറിഞ്ഞ കോടതി അയാളെ മാറ്റിക്കൊള്ളുവാൻ നിർദ്ദേശിച്ചു. പോലീസ് പ്രതിയെ കോടതിയുടെ പിന്നിലുള്ള പ്രത്യേക മുറിയിലേക്ക് മാറ്റി. അവിടെ ചാരു ബെഞ്ചിലിരുന്നപ്പോഴേക്കും അയാളുടെ നിയന്ത്രണം പൂർണ്ണമായും നഷ്ടപ്പെട്ടിരുന്നു. അയാൾ പൊട്ടിക്കരഞ്ഞു. എന്നും പ്രശ്നക്കാരനായിരുന്ന അസ്ഫാഖ് ആലത്തിനെ വീട്ടുകാരും ഉപേക്ഷിച്ചതാണ്. കേസിൽ അറസ്റ്റിലായ ശേഷം ആരും അയാളെ തിരിഞ്ഞു നോക്കിയിട്ടില്ല. അവൻ്റെ കാര്യം പറഞ്ഞ് ഇവിടേക്കും ആരും വരേണ്ട എന്നായിരുന്നു പോലീസിനോടുള്ള അവരുടെ പ്രതികരണം. അർഹമായ ശിക്ഷയാണ് അവന് ലഭിച്ചത്. ഇത്രയും നാൾ വിചാരണ വേളയിലൊന്നും പ്രതിയുടെ മുഖത്ത് യാതൊരു ഭാവഭേദങ്ങളും ഉണ്ടായിരുന്നില്ല. ചെയ്തു പോയത് തെറ്റാണ് എന്ന ഒരു മുഖത്ത് ഒരു ഭാവമോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ഓരോ ഘട്ടം ഘട്ടമായി വായിച്ച് കേൾപ്പിച്ചു കൊടുത്തപ്പോൾ ആദ്യം പറഞ്ഞത് തടവ് ശിക്ഷ, പിന്നെ പറഞ്ഞത് ജീവിതാവസാനം വരെ കഠിന തടവ്, പിന്നെ ലാസ്റ്റ് ആയിട്ട് വധശിക്ഷ എന്ന് കൂടി കേട്ടപ്പോഴാണ് അസ്ഫാഖ് ആലത്തിന് മുഖം കണ്ണുകൾ ചുവന്നതും മുഖം പരിഭ്രാന്തതയിൽ ആവുകയും നിയന്ത്രണം വിട്ടുപോവുകയും ചെയ്തത്. എത്രയും പെട്ടെന്ന് ഈ വിധി നടപ്പാക്കട്ടെ. ഇനിയും ഇങ്ങനെയുള്ള ക്രൂര മനുഷ്യർക്കിടയിൽ ഇതൊരു പാഠമായി തീരട്ടെ.